ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പറം എടമുട്ടത്തുനിന്ന് പടിഞ്ഞാട്ട് പോകുമ്പോൾ ഒരു കഴിമ്പറം എന്ന് പറഞ്ഞ ഒരു ദേശത്താണ്. തൃശ്ശൂർ ജില്ലയിലെ കഴിമ്പറം എന്ന് പറഞ്ഞ ദേശത്താണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഒരു രാജരാജേശ്വരി ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ദേവിയാണ് പ്രതിഷ്ഠ. കേരളത്തിലെ വിമാന ഗന്ധർവ പൂജ നടത്തുന്ന ആദ്യത്തെ ക്ഷേത്രമാണിത്. ആകെയുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഈ ദേവിക്ക് ഭയങ്കര പവറാണ്, ഭയങ്കര ശക്തിയാണ്. ഇവിടെ ഒരു ഐതിഹ്യം കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു ആലുണ്ടായിരുന്നു. അപ്പോൾ ഈ ദേവി ആ ആലിൻ്റെ മേലാണ് ഇരുന്നിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആലിൻ ഈ ദേവീനെ പ്രതിഷ്ഠിച്ച സമയത്ത്, ഈ അമ്പലത്തിലേക്ക് പ്രതിഷ്ഠിച്ച സമയത്ത് ഈ ആല് അപ്പം തന്നെ കടപുഴകി വീണു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ശക്തിയുള്ള ദേവിയാണ്. ഈ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. വിജയദശമി ആശംസകൾ എല്ലാവർക്കും നേരുന്നു. പിന്നെ ഇവിടെ നവരാത്രി ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒരു 9 ദിവസം 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വ്രതം എടുത്തിട്ട് നവകുമാരികളായിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഈ 10-ാമത്തെ ദിവസം സരസ്വതി ദേവിയാണ് ഇരുത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ പൂജ നടത്തുന്നത്. അപ്പോൾ വിജയദശമിയുടെ പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഈ വിജയദശമിയോടനുബന്ധിച്ച് നമുക്ക് ഇന്ന് മൈസൂർ പാക്ക് ഉണ്ടാക്കാം. മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ നമുക്ക് കടലമാവ് 1.5 കപ്പ് അരിച്ചെടുത്തതാണ്. ഇനി 3 കപ്പ് പഞ്ചസാര, നെയ്യ് 1 കപ്പ്. ഇത് ഏത് കപ്പിലാണോ എടുക്കണത് അതേ അളവിൽ തന്നെ എല്ലാതും എടുക്കണം. പഞ്ചസാരയും കടലമാവും എല്ലാം ഈ കപ്പിലാണ് എടുക്കുന്നത്. ഇനി സൺഫ്ലവർ ഓയില് 1 കപ്പ് എടുക്കണം. ഇത് 1.25 കപ്പ് വരെ എടുക്കാം. പിന്നെ വെള്ളം 1¾ കപ്പ്, 1¾ കപ്പ് സോഡാപ്പൊടി, 2 നുള്ളി. ഇത്രയാണ് മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണം. ഇനി നമുക്ക് നെയ്യ് പുരട്ടിയ ഒരു പാത്രം വേണം. ഒരു സ്റ്റീൽ പാത്രത്തിന് നല്ലപോലെ നെയ്യ് പുരട്ടി വെച്ച് ഇത് നമുക്ക് തീരച്ചെട്ടി ചൂടാവുമ്പോൾ ഈ കടലമാവ് ഒന്ന് വറുത്തെടുക്കും. കടലമാവ് നല്ലപോലെ ഈ പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ചൂടാക്കാം. നന്നായിട്ട് ചൂടാക്കി ഇനി നമുക്ക് ഈ പഞ്ചസാര ഉരുക്കണം. പഞ്ചസാരയിൽ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഉരുക്കണം. ഉരുക്കുമ്പോൾ നമ്മൾ ഈ ഒറ്റ നൂൽ പരുവം എന്ന് പറയും, ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിൽ എടുക്കണം. ഈ നെയ്യ് നമുക്ക് നെയ്യും ഈ ഓയിലും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കണം. നെയ്യും ഈ ഓയിലും കൂടിയിട്ട് തിളപ്പിക്കണം. ഇത് തന്നെ എടുത്താലും മതി. ഇതാണ് അധികം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ നെയ്യ് എടുത്താൽ അത്രയും നല്ലതാണ്. നല്ല സോഫ്റ്റ് ഒരേ ഒറ്റ നൂൽ പരുവം, ഇങ്ങനെ കൈ മൊട്ടുള്ള പരുവാകുമ്പോഴാണ് നമ്മൾ പഞ്ചസാര പാനീടണം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് നെയ്യ്, 1/2 കപ്പ് നെയ്യ് എടുക്കാം. അത് ഈ പഞ്ചസാര പാനിയിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കാം. ഇനി നമുക്ക് കുറേശ്ശെ കുറച്ചായിട്ട് കടലമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കട്ട കെട്ടാതെ പതുക്കെ പതുക്കെ
ഇളക്കി കൊടുക്കും. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടാൽ മതി. ഈ നെയ്യ് കുറേശ്ശെ 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 ഇട്ട് ചുരുക്കി ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. തുടരെ തുടരെ ഇളക്കാം. കട്ട കെട്ടരുത്, നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നെയ്യ് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല പോലെ ഇങ്ങനെ പതഞ്ഞ് വരും. കടലമാവ് ഇതിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് വേവണം. നമുക്ക് സോഡാപ്പൊടി, ഒരു രണ്ട് മൂന്ന് സോഡാപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പത വറ്റണേല് മുന്നിൽ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചെടുത്ത് നല്ല തണുക്കുമ്പോ ഉപയോഗിക്കാം. നല്ല മൈസൂർ പാക്ക് നമ്മുടെ റെഡിയായിട്ടുണ്ട്. നല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് മുറിച്ചെടുക്കാം. ഡയമണ്ട് ഷേപ്പിലോ സ്ക്വയറിലോ ഏത് വേണമെങ്കിലും ഷേപ്പിൽ മുറിക്കാം. ഞാൻ മൈസൂർ പാക്കിന്റെ ഷേപ്പിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ളതാണ്. നെയ്യ് എത്ര ചേർക്കണം അത്രയും മൈസൂർ പാക്കിന് ടേസ്റ്റ് കൊടുക്കാം. മൈസൂർ പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്റെ ചാനല് കാണാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടാല് കമന്റ് ചെയ്യണം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.